അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വഹാബി പുരോഹിതനായ റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ കാണാനിടയായി. എന്താണ് അദ്ദേഹം ഇത്ര സന്തോഷത്തോടെയും ആവേശത്തോടെയും ആ വീഡിയോ ചെയ്യാനുള്ള കാരണം? പേരോട് ഉസ്താദ് ഇത് പറഞ്ഞതോടുകൂടി സുന്നികളുടെ, അദ്ദേഹം പറയുന്നത് സമസ്തക്കാരുടെ എന്നാണ്, സമസ്തക്കാരുടെ വിശ്വാസങ്ങളിൽ പലതിൻ്റെയും ആണിക്കല്ലിളകി എന്നാണ്. പ്രത്യേകിച്ച് മംഗൂസു മൗലിദിൻ്റെ അടിത്തറ ഇളകി എന്നൊക്കെയാണ് വലിയ ആവേശത്തിൽ ഈ സാധു പറയുന്നത്. എന്തായാലും നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമോ? ഞങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ വഹാബി കുഞ്ഞാടുകൾക്ക് വിശ്വാസം വരില്ല. അതുകൊണ്ട് തന്നെ ഒരു വഹാബി മൗലവി പറയുന്നത് കേൾക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല, നബിതങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഉണർച്ചയിലും നബിതങ്ങളെ കാണാൻ കഴിയുമെന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ ആ മൗലവി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖബഹ്, ആരെങ്കിലും എന്നെ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു എങ്കിൽ അവൻ എന്നെ ഉണർച്ചയിലും കാണുന്നതാണ്. അപ്പോൾ ഉണർച്ചയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. പറയുന്നത് വഹാബി മൗലവിയാണ്. മാത്രമല്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൽ വലിയ അനുഗ്രഹമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. അവിടുത്തെ ഒരു നോക്ക് കാണാൻ കഴിയുക എന്ന് വലിയ അനുഗ്രഹമാണ് അവരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ് എന്നൊക്കെ അദ്ദേഹം തന്നെയാണ് പറയുന്നത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്താണ് ചെയ്യേണ്ടത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. ഇബാദത്ത് നന്നാക്കുക, ജീവിതം ശുദ്ധിയുള്ളതാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവിടുത്തെ ഹദീസുകൾ കൂടുതൽ കൂടുതൽ വായിക്കുക, അതൊക്കെ റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വഴികളിലൊന്ന് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എങ്ങനെയാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അതിനും അദ്ദേഹം പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. എന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കാണുന്നത് എന്നെ തന്നെ. അപ്പൊ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാൽ മനസ്സിലാവുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം വിവരിക്കുന്ന ഹദീസുകളുണ്ട്. അൽ ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഷമാഇലുൻ നബവിയ്യ എന്ന ഗ്രന്ഥം. മലയാളത്തിൽ വിവർത്തനം ചെയ്ത പുസ്തകങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ പ്രത്യേകതകളും അവിടുത്തെ രൂപവും മറ്റുമെല്ലാം വിവരിക്കുന്ന മനോഹരമായ ഗ്രന്ഥമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാൾ വായിക്കേണ്ട, വായിച്ചാൽ അവൻ്റെ ഹൃദയത്തെ അങ്ങേറ്റം സ്വാധീനിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് ഷമാഇൽ നബവി എന്ന ഗ്രന്ഥം. മനോഹരമായ ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ പ്രത്യേകതകളാണ് ആ ഹദീസിൽ വിവരിക്കുന്നത്. അങ്ങനെ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും, കാണുന്നത് വലിയ ഭാഗ്യമാണ്, നിഅമത്താണ് എന്നൊക്കെ പറയുമ്പോൾ സുന്നി പണ്ഡിതന്മാർ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. പേരോട് ഉസ്താദ് നടത്തിയ സംസാരത്തിലെ ഒരു ഭാഗം മാത്രം നമ്മുടെ റഫീഖ് മൗലവി അടർത്തിയെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് കേൾപ്പിച്ചുകൊണ്ട് തന്നെ പേരോട് ഉസ്താദ് പറയാത്ത നുണയും പറഞ്ഞുകൊണ്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ റഫീഖ് മൗലവി നടത്തിയ ആ പ്രസംഗത്തിന്റെ ആണിക്കല്ലാണ് ഇളകിപ്പോകുന്നത്. റഫീഖ് തന്നെ പറയട്ടെ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ ഒന്നുകിൽ ആ കണ്ട വ്യക്തി സ്വഹാബിയാകണം. കാരണം സ്വഹാബിയാണെങ്കിൽ
ആ സഹാബിയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ വന്നത് ആരാണ് എന്ന് വ്യക്തമായി സഹാബിക്ക് മനസ്സിലാകും. ഇതാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ പറഞ്ഞത് പേരോട് ഉസ്താദ് പറഞ്ഞത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് അത് തിരുനബി തങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ളതിൻ്റെ മാനദണ്ഡം ഒന്നുകിൽ സ്വഹാബിയാവുക, അത് പേരോട് ഉസ്താദ് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് പേരോട് ഉസ്താദ് പറഞ്ഞത് ഇദ്ദേഹം വിശദീകരിക്കുന്നതൊന്ന് കേട്ടു നോക്കാം. അല്ലെങ്കിൽ കിതാബിൽ നിന്ന് വളരെ കൃത്യമായ നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിസ്മിയായ ശാരീരികമായ വസ്ഫ് വിശേഷണം കൃത്യമായ നിലക്ക് പഠിച്ച് അത് മനസ്സിൽ പതിഞ്ഞ ഒരു മുഹദ്ദിസ്, അതല്ലെങ്കിൽ ഹദീസുകളെ സംബന്ധിച്ച് അവഗാഹമായ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെങ്ങനെ നബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നബിയാണ് എന്ന് പറയാൻ സാധ്യതകളേറെയാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം കളവ് പറഞ്ഞതാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ കഴിയുക? കാരണം തൊട്ടു മുമ്പ് ഉസ്താദിൻ്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇയാൾ ഈ കളവ് പറയുന്നത്. അതിൻ്റെ മുഴുവൻ ഭാഗം അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല. കേൾപ്പിച്ചാൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഈ വാദഗതികളൊക്കെ പൊളിയും. ഇൻഷാല്ലാ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാനത് കേൾപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഭാഗം അടർത്തിയെടുത്താണ് കേൾപ്പിക്കുന്നത്. ആ കേൾപ്പിച്ചതിൽ തന്നെ പേരോട് ഉസ്താദ് പറയാത്തൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. പേരോട് ഉസ്താദ് പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് സ്വപ്നത്തിൽ കണ്ടത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ രണ്ട് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, സ്വഹാബികൾ കാണുക, കാരണം അവർ നബി തങ്ങളെ ഹയാത്ത് കാലത്ത് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ സ്വപ്നത്തിൽ കാണുമ്പോൾ അത് നബി തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. രണ്ടാമത്തത്, കിതാബുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക പ്രകൃതിയെ മനസ്സിലാക്കി അത് മനസ്സിൽ പതിഞ്ഞ ഒരാൾ അദ്ദേഹത്തിനും ഉറപ്പിക്കാം കണ്ടത് നബി തങ്ങളെ തന്നെയാണോ എന്ന്. പേരോട് ഉസ്താദ് പറഞ്ഞ ഈ വാചകത്തിൽ ഈ മൗലവി എന്തു ചെയ്തു? അയാളുടെ വക ചില വാക്കുകൾ തിരുകിക്കയറ്റി എന്തിനു വേണ്ടി? മംഗൂസ് മൗലിദിൻ്റെ ആണിക്കല്ലിളകി എന്ന് പറയാൻ വേണ്ടിയിട്ട്. പേരോട് ഉസ്താദ് ആ വാക്കിൽ ഒരു മുഹദ്ദിസിനു മാത്രമേ, അല്ലെങ്കിൽ ഇമാം സർക്കശിയെ പോലെ, ഇമാം ഖറാഫിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മേലെ നിൽക്കുന്ന പണ്ഡിതന്മാർ അവർക്കൊക്കെ മാത്രമേ കണ്ടത് നബി തങ്ങളെ ഉറപ്പിക്കാൻ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ഇയാൾ എന്തു ചെയ്തു? പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തു. എന്തിനു വേണ്ടി? മംഗൂസ് മൗലിദിൻ്റെ ആണിക്കല്ലിളക്കാൻ, അടിവേര് പറിക്കാൻ. സത്യത്തിൽ ഈ മൗലവിയല്ലേ അടിവേരിളകിപ്പോയത്, ആണിക്കല്ലു പറഞ്ഞു പോയത്? മംഗൂസ് മൗലിദിൽ ഒരു കഥ പറയുന്നു, ഒരു ചരിത്രം പറയുന്നു. ഇദ്ദേഹം പറയാണ് ഒരു അമുസ്ലിമിൻ്റെ സ്വപ്ന കഥ പോലും ഇതിനകത്ത് തെളിവാക്കിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഈ സാധു വായിക്കുന്നത് വഖാല അലിയുബ്നു സയ്ദിൻ റഹിമഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അലിയുബ്നു സയ്ദ് എന്ന് പറയുന്ന ഒരു മഹാൻ പറഞ്ഞ സംഭവത്തെയാണ്. ആ മഹാൻ കണ്ട സ്വപ്നം, ആ മഹാന്റെ അടുത്ത് വേറൊരു അമുസ്ലിം വന്നിട്ട് അദ്ദേഹം കണ്ട സ്വപ്നം ഈ മഹാനോട് പറയുന്നു എന്ന് മാത്രമല്ല, ആ സ്വപ്നത്തിൽ കണ്ട കാര്യം വ്യക്തമായി പുലരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മഹാൻ കണ്ട സ്വപ്നമുണ്ട്, നബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശം കൊടുക്കാൻ ഇന്നാൾ നാളെ മുസ്ലിമാകും, അത് സത്യമായിട്ട് പുലരുന്നു. ഇത് മംഗൂസ് മൗലിദിൽ കൊടുത്തപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല, ആണിക്കല്ലിളകി എന്നൊക്കെ പറഞ്ഞു വന്നത് ഏതോ ഒരാൾ കണ്ട സ്വപ്നം, അത് സ്വപ്നമായി നബിതങ്ങളാണ് എന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഈ സാധു. ഓ സാധു മനുഷ്യ, പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്, ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് വൃത്തിയായി ഒന്നുകൂടി വഹാബി പുരോഹിതനായ റഫീഖ് മൗലവി കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ അയാളുടെ ഈ നുണയിലും തെറ്റിദ്ധരിപ്പിക്കലിലും പെട്ടുപോയ ആളുകളും ഒന്ന് കാണുക. ഉസ്താദ് പറയുന്നത് തന്നെ ഈ സ്വപ്നം കണ്ടു എന്ന പേരിൽ
ചൂഷണം നടത്തുന്ന വെട്ടിപ്പ് നടത്തുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടാണ്. എന്നാലോ നബി തങ്ങളെ കൃത്യമായി കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയ അത് മനസ്സിൽ പതിഞ്ഞ വിവരമുള്ള ആളുകൾക്ക് കണ്ടത് നബി തങ്ങളെ തന്നെയാണോ എന്നുറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പേരോട് ഉസ്താദ് വിശദീകരിക്കുന്നത്. ഈ മൗലവിക്ക് ഉളുപ്പില്ലല്ലോ കളവ് പറയാൻ, അതുകൊണ്ട് എന്തും പറയും. സത്യം നിങ്ങൾ കേൾക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഇങ്ങനെ പലരും വന്ന് പറയും ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ സ്വപ്നം കണ്ടു. സുബ്ഹാനല്ലാഹ്. അതേതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഒരു സാധാരണക്കാരനോ വന്ന് പറഞ്ഞാൽ ചില മുസ്ലിയാമാര് സ്റ്റേജ് മുഖേറിയിട്ട് അത് സ്വപ്നം കണ്ടോനാന്ന് പറഞ്ഞിട്ട് അവനോട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്നു. അത് അയാൾ ചോദിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഇവനാണെങ്കിലോ എനിക്ക് കൃത്യമായി നിസ്കരിക്കാത്തവനാണ്, ചിലപ്പോ അതുപോലെ തന്നെ തമ്മാണിത്തം ചെയ്യുന്നവനാണ്. അള്ളാഹുന്റെ റസൂലിന്റെ സ്വപ്നം കാണുന്ന വിധത്തിലുള്ളൊരു നന്മയൊന്നും ഉണ്ട് എന്നിട്ട് തോന്നുന്നുമില്ല. ഈ സ്വപ്നത്തിനെ പറ്റി എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാനത് നേരത്തെ ഒരു കിതാബിൽ കണ്ടുവെച്ചിരുന്നു അതിന്റെ മറുപടി. പക്ഷെ എപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് അതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം സഖാഫിയാണ്, ആരിൻ സഖാഫി. ഞാൻ അദ്ദേഹത്തെ സ്വകാര്യം വിളിച്ച് ചോദിച്ചു, അതേ മറുപടി ഒരു സ്ഥലത്ത് കണ്ടിരുന്നല്ലോ. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ കിട്ടിയില്ല. ചുരുക്കി ഞാൻ പറയാണ്, ഇന്നലെ ഞാനിങ്ങനെ നടന്നു പോകും, എന്റെ മുന്നിൽ ഒരു കിതാബ്, കുറേ കിതാബുകളെ കൂട്ടത്തിൽ ഒരു പുതിയ കിതാബ് കണ്ടു. ഞാൻ മെല്ലെ അതിങ്ങോട്ട് എടുത്തു, ചെന്ന് നോക്കി എടുത്തു നോക്കിയപ്പോൾ ഞാനെ കണ്ട ഇബാറത്ത് അതിലുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ മഹാനാണ്. ആ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറയും, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയും. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു എന്താണ് നീ കണ്ട വ്യക്തിയുടെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നിന്നെ എന്തെല്ലാം സിഫത്തുകളിലാണ് കണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ സിഫത്തുകളെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നീ കണ്ടിട്ടില്ല, കണ്ടത് നബിയല്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുവന്ന് പറയുമ്പോഴേ അയാൾ വലിയ മഹാനാണ് എന്നൊന്നും വിചാരിക്കാൻ പാടില്ല, അത് പറയാനും പാടില്ല. അവനവൻ തന്നെയും ഞാൻ വലിയ മഹാനാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ശരിക്കും അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻറാനി ഫിൽ മനാമി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമിങ്ങൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ടുള്ളാന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം എന്നാണ് ഇമാം ഖറാഫിയും ഇമാം സക്കരിയ ഇമാം സർക്കസിയും വിവരിച്ചത്. ആ കിതാബിൽ ഞാൻ കണ്ടത്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമാണ്. ആരും അതാ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതുപോലെ ജനങ്ങൾ പിഴച്ചു പോകരുത്. നമ്മൾ നന്നായി വിഷയങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്.